ഇതൊക്കെ എനിക്ക് സംഭവിക്കുന്നത്. എവിടെ നോക്കിയാലും അവളെ മാത്രമല്ലേ കാണുന്നുള്ളൂ. അവളെ കാണുന്നെന്നോ ആരെ കാണുന്നെന്നോ ഈ മിസ്സസ് വർമ്മ പറയുന്നത്? ഇവരെന്താ പേര് പറയാത്തത്? ഭഗവാനെ, മരിച്ചവരെങ്ങനെയാ തിരിച്ചു വരുന്നത്? ഇതെന്താ എനിക്ക് സംഭവിക്കുന്നത്? അതെങ്ങനെ നടക്കാനാ? ഭഗവാന്റെ സാന്നിധ്യമുള്ള സ്ഥലമല്ലേ ഇത്? അദ്ദേഹത്തിന്റെ ക്ഷേത്രമല്ലേ? പിന്നെന്താ ഇവിടെ ഇങ്ങനെ? ഇതെങ്ങനെ സംഭവിക്കുന്നു? പുറത്തുള്ളവളൊക്കെ ഇതിനകത്ത് എങ്ങനെയാ വരുന്നത്? എന്തു പറ്റി? അതെന്താന്നറിയ അന്വേഷ. അമ്മ എന്താ ഇപ്പൊ ചോദിച്ചെ? നീ വീണ്ടും വന്നു ഇവിടെ? എങ്ങനെ ഇവിടെ വന്നത്? അതോ ഇതിന്റെ തോന്നലാണോ? അല്ല അല്ല, ഇതിന്റെ തോന്നലാ. ഇതിന്റെ നിനക്കിവിടെ വരാനാവില്ല ഐഷ, നിനക്കിവിടെ വരാൻ കഴിയില്ല. നീ പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാ ഐഷ, പോയിക്കോ. മമ്മി, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊന്നുകളയും. പെട്ടെന്ന് പോവാ ഐഷ, ഇവിടുന്ന് പോയിക്കോ. ഇവിടുന്ന് പോവാൻ പോയി, ഇവിടുന്ന് നിന്നോട് പോവാനാ പറഞ്ഞത്. മിസ്സസ് വർമ്മ എന്റെ മമ്മിയാണ് ഇവിടെ കണ്ടത്. മമ്മി, മമ്മി, എനിക്കെന്താ കാണാൻ പറ്റാത്തത്? മമ്മി, മമ്മി, പ്ലീസ് പ്ലീസ്, ഒരു പ്രാവശ്യത്തേക്ക് വാ. ഒരു പ്രാവശ്യം എന്നെ വന്നൊന്ന് ഹഗ് ചെയ്യേ. വാ മമ്മി, 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 ഒരു തവണ എന്റെ മുന്നിൽ വാ. മമ്മി, മമ്മി, ശരി, മമ്മിയുടെ കൈയെങ്കിലും എന്താ? മമ്മി, 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 മിസ്സസ് വർമ്മയ്ക്ക് മമ്മിയെ കാണാൻ പറ്റില്ല. മമ്മി, മമ്മി, എനിക്ക് എന്താ കാണാൻ കഴിയാത്തത്? മമ്മി, 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 ശരി, കൈ തരണ്ട. ഒരു തവണ എന്നെ അവനിൽ നിന്ന് വിളിക്ക്. പ്ലീസ് മമ്മി, മമ്മി, ഒരു തവണ ഒന്ന് അവനിൽ നിന്ന് വിളിക്ക്. മമ്മി, പ്ലീസ് മമ്മി, 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 ഒരു പ്രാവശ്യം വാ മമ്മി, പ്ലീസ്, ഒരു തവണ വാ മമ്മി, പ്ലീസ്, പ്ലീസ് മമ്മി, പ്ലീസ്, ഒരു തവണ വാ, ഒരു തവണ എന്നെ വന്ന് കാണു മമ്മി, പ്ലീസ്, മമ്മി എവിടെയാ? പ്ലീസ് മമ്മി, പ്ലീസ്, പ്ലീസ് എന്റെ അടുത്ത് വന്ന് സംസാരിക്ക്. പ്ലീസ്, പ്ലീസ് മമ്മി, പ്ലീസ്, മമ്മി. നിന്നോട് പോവാനാ പറഞ്ഞത്? മിസ്സസ് വർമ്മ, മിസ്സസ് വർമ്മ, മമ്മി വീണ്ടും ഉപദ്രവിക്ക, ഞാനിത് അനുവദിക്കില്ല. മമ്മി വീണ്ടും ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മമ്മി, മമ്മി, ഞാൻ വരുന്നു. മമ്മി, ഞാൻ വരുന്നു. അവനി, 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 എന്തു പറ്റി? മിണ്ടാതിരിക്കാൻ, ടെൻഷൻ ആവണ്ട, ദൈ വെള്ളം പിടിച്ച് കുറച്ചുകൂടെ കുടിക്കുക. ഇനി പറയേ, എന്താ ഉണ്ടായത്? പറയേ, ആരാ നിന്റെ മമ്മിയെ കണ്ടത്? നീനേണ്ടി, മിസ്സസ് വർമ്മ എന്റെ മമ്മിയെ കണ്ടത്. പിന്നെ പിന്നെ അവരുടെ മുറിയിലുള്ള ജഗ്ഗില്ലേ, ജഗ്ഗ്, അത് വെച്ച് മമ്മി അവരെ ഉപദ്രവിച്ചു. അവനി, അതെങ്ങനെ സംഭവിക്കും മോളെ? അവരെന്റെ മമ്മിയെ വീണ്ടും വീണ്ടും കൊന്നുകളയും. മിസ്സസ് വർമ്മയ്ക്ക് മമ്മിയെ കാണാൻ പറ്റുള്ളൂ, എനിക്കെന്താ കാണാൻ പറ്റാത്തത്? ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്റെ മമ്മിയല്ലേ, എന്നെ ഒരുപാട് ഇഷ്ടമല്ലേ, പിന്നെന്താ എനിക്ക് കാണാൻ പറ്റാത്തത്?
അമ്മയെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്ക് അവരെ തടയണം. അവനി, ഞാൻ പറയുന്നൊന്ന് കേട്ടെ. എന്ത് പറ്റി മോളെ? എന്തിനാ ഇത്രമാത്രം ടെൻഷൻ ആവുന്നത്? നിന്റെ മമ്മിക്ക് ഒന്നും പറ്റിയിട്ടില്ല, ഒന്നുമില്ല. ഹലോ അലി, മിസ്സസ് വർമ്മയ്ക്ക് എന്റെ മമ്മയെ കാണാൻ പറ്റിയല്ലേ? എന്താ അവനി, നീ അങ്ങനെയാണോ ചിന്തിക്കുന്നത്? എന്നെ ഒന്ന് വിശ്വസിക്ക, ഞാൻ സത്യം പറയുന്നത്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ, അവരെന്റെ മമ്മയെ വീണ്ടും ഉപദ്രവിച്ചു. അത് ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. നീ പെട്ടെന്ന് ഡോക്ടറെ കൂട്ടി ഇങ്ങോട്ട് വാ. ആ മെഡിസിൻ എഫക്ട് എനിക്ക് ഇപ്പൊ തന്നെ നിർത്തണം. അയ്യോ, പക്ഷെ അവനി, ചിലപ്പോ ആ മെഡിസിൻ കാരണം മിസ്സസ് വർമ്മ അവരെ കുറ്റം സമ്മതിച്ചാലോ? എന്റെ മമ്മയെക്കാൾ വലുതായി ഒന്നും തന്നെ ഇല്ലെന്ന് മനസ്സിലാക്കല്ലേ. മമ്മി വേദനിക്കുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. നീ ആ ഡോക്ടറെ കൊണ്ട് പെട്ടെന്ന് വാ. അല്ല അവനി. ഹലോ അവനി. മമ്മി. ഹലോ, ആ ആകാശ്, നീ എന്റെ വീട്ടിലേക്ക് വാ. എത്ര ജന്മം പ്രയാസപ്പെട്ട് ഈ കാലം അത്ര വന്ന് പിറന്നു സുഹൃതത്ത. എത്ര ജന്മം മനത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും എത്ര ജന്മം മരിച്ചു നടന്നതും എത്ര ജന്മം മൃഗങ്ങൾ. ഏതായാലും കൊള്ളാമേ, മറ്റുള്ളവരെയൊക്കെ പാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന എന്റെ അമ്മ ഇന്ന് സ്വയം ഭഗവാന്റെ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഗുഡ്. ദിവസങ്ങൾ പോകുമ്പോ ഒന്നിന് സമയം കിട്ടുന്നില്ല അല്ലേ ആശ? അമ്മ പ്ലീസ്, ആ എക്സ്പ്രഷൻ മാറ്റില്ലേ. അതെന്താന്നറിയോ? പെൺസിംഹത്തെ പോലുള്ള എന്റെ അമ്മയുടെ മുഖത്തിപ്പോ ഒരു നനഞ്ഞ പൂച്ചയുടെ എക്സ്പ്രഷൻ. വല്ലപ്പോഴും അല്ലേ ഇങ്ങനെ കാണാൻ കിട്ടോ? ദേ നോക്ക്, എന്തോ നടി ഐഷ ഐഷ എന്ന് പറഞ്ഞോണ്ട് നടക്കുന്ന. ഞാനല്ല അമ്മ. ഓ, അമ്മ രാത്രി മുഴുവനും അവളുടെ പേരായിരുന്നു ജപിച്ചുകൊണ്ടേയിരുന്നത്. എന്തുപറ്റി അമ്മ? ആശയെ കണ്ടോ? നല്ല രസം തോന്നുന്നുണ്ടല്ലേ നിനക്ക്, വീണ്ടും വ്രതം എടുക്കണമെന്നുണ്ടോ? ആ വ്രതത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അമ്മയുടെ ഭഗവാനെ, അമ്മയോട് പിണങ്ങിയിരിക്കുന്നത് അമ്മ അന്ന് ഏകാദശി വ്രതം എടുക്കാത്തോണ്ടാണോ? അപ്പോ അതുകൊണ്ടായിരിക്കും ആശ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്നത്. അമ്മയ്ക്ക് അമ്മയുടെ പാവം അല്ല പാപത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കാൻ. മതിയാക്ക്, മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ മിണ്ടാതിരുന്നോളാം. പക്ഷെ ആ ഗോസ്റ്റിനെ എങ്ങനെ നിശബ്ദയാക്കാൻ പറ്റും അമ്മയ്ക്ക്? അമ്മ കേട്ടിട്ടില്ലേ ഏതാത്മാവിനാണോ മോക്ഷം ലഭിക്കാത്തത് അതിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന്? പക്ഷെ അമ്മ വിഷമിക്കണ്ട, ആശയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കില്ല. എന്താന്നോ, അവൾക്ക് നമ്മുടെ വീടിന്റെ അഡ്രസ് അറിയാലോ അല്ലേ? ഏത് വീട്ടിലാണോ ഭഗവാന്റെ സാന്നിധ്യം ഉള്ളത് ആ വീട്ടിൽ ദുരാത്മാക്കൾ ഒരിക്കലും പ്രവേശിക്കില്ല. എന്നാ ശരി, അപ്പൊ അമ്മയുടെ ഈ മണ്ടത്തരം ആശയോട് പറയണം കേട്ടോ. ആശ വരുമ്പോ, പക്ഷെ അവള് വരുമെന്ന കാര്യം ഓർമ്മ, പകരം വീട്ടുന്നതിന് വേണ്ടി. ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്, ചെലപ്പോ അവള് ഇവിടെ ഉണ്ടാവുമെങ്കിലോ. അടുത്തെവിടെയെങ്കിലും നിന്ന് നമ്മള് പറയുന്നതൊക്കെ കേട്ടോണ്ട്. ആശ, വാട്സാപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ആകാശത്ത് നിന്ന് നിന്റെ അമ്മായിയുടെ വീട്ടിലേക്കുള്ള യാത്ര? അമ്മ സേ ഹായ്. ദേ ആശ. കമല, പ്ലീസ് പ്ലീസ് ഡോക്ടർ, പ്ലീസ് നമ്മുടെ മെഡിസിന്റെ പ്ലാൻ ഇപ്പോ തന്നെ സ്റ്റോപ്പ് ചെയ്യണം പ്ലീസ്, ഇല്ലെങ്കിൽ മിസ്സസ് വർമ്മ വീണ്ടും എന്റെ മമ്മയെ ഉപദ്രവിക്കും പ്ലീസ്. ഐ ആം സോറി അവനി, ഞാൻ നിന്നെ സഹായിക്കാനാണ് ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നില്ല മിസ്സസ് വർമ്മ ഭയം കാരണം നിന്റെ മമ്മിയെ കാണുമെന്ന്. എന്റെ മമ്മി വീണ്ടും വേദനിക്കുന്നത് കാണാൻ എനിക്ക് വയ്യ. മമ്മിയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു പ്ലീസ്. നീനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കോളെ. നീ ആദ്യ കരച്ചിൽ ഒന്ന് നിർത്ത്, ഈ കണ്ണീര് തുടച്ച് ഇങ്ങോട്ട് വാ. എന്നെ വിശ്വാസമുണ്ടോ? എന്നാ ഞാൻ പറയുന്ന കേക്കോ? വിശ്വാസമല്ല നീ എന്റെ, നിന്റെ മമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല.
ഒരു ചെറിയ പോറൽ പോലും നിന്റെ മമ്മിക്ക് ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. എന്തുകൊണ്ടാന്നറിയോ? എന്തുകൊണ്ടാന്ന് വെച്ചാ ഓർമ്മയില്ലേ മമ്മി ഒരിക്കൽ നിന്നോട് ആ മാലാഖമാരുടെ സ്ഥലത്തെ പറ്റി പറഞ്ഞത്? ഓർമ്മയില്ലേ? അതുകൊണ്ട് മോളുടെ മമ്മി ഇപ്പൊ ഉള്ളത് ആ മാലാഖമാരുടെ കൂടെയാ. എപ്പോഴും മോളെ നോയിക്കൊണ്ടിരിക്ക. എപ്പോഴും മോളുടെ കൂടെ തന്നെ ഉണ്ട് മോളുടെ മമ്മി. ഒരു രാജേശ്വരി വർമ്മ പോയിട്ട് ഈ ലോകത്തിലെ ഒരു മനുഷ്യനും മോളുടെ മമ്മിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. മനസ്സിലായോ? നിന്റെ മമ്മി ഇവിടെ ഇല്ല മോളെ. ഇതൊക്കെ വെറും മിസ്സസ് രാജേശ്വരി വർമ്മയുടെ തോന്നലാ, പേടിയാ അവരുടെ. അതുകൊണ്ട് അവര് നിന്റെ മമ്മിയെ കണ്ടു എന്ന് പറയുന്നത് മോളെ. ഒന്നും സംഭവിക്കില്ല മോളുടെ മമ്മിക്ക്. സത്യം? ആ സത്യം. നമ്മൾ ആഗ്രഹിച്ചത് ഇത് തന്നെയല്ലേ അവനെ? മിസ്സസ് വർമ്മ പേടിച്ച് എല്ലാവരുടെയും മുമ്പിൽ തന്റെ കുറ്റം സമ്മതിക്കണോ? അപ്പോ വിജയം നമുക്ക് തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ ഇത് വേണ്ടെന്ന് വെച്ചാ പിന്നെ അമനും പറയും എന്റെ ചേച്ചി ഒരു പേടിത്തൊണ്ടിയാണെന്ന്. അലി, എന്റെ അവനെ അങ്ങനെ പേടിത്തൊണ്ടി എന്നൊന്നും വിളിക്കല്ലേ. പേടിത്തൊണ്ടി ഒന്നുമല്ല എന്റെ അവനി. അവൾ ഈ ഭയത്തെയൊക്കെ ആട്ടി ഓടിക്കും. അപ്പൊ ആ ഭയം ഉണ്ടല്ലോ, അത് സ്വയം അങ്ങ് ഓടിപ്പോയിക്കോളും. എങ്ങനെ ആട്ടി ഓടിക്കുന്നെന്ന് അറിയാമോ? കാണിക്കട്ടെ. ഇങ്ങനെ അല്ല കമല, ഇത് കെട്ടിക്കഴിയുമ്പോ ഭൂതവും പ്രേതവും എല്ലാം ഓടിപ്പോയിക്കോളൂ അല്ലേ? അല്ല, ഓടുന്നത് പോയിട്ട് അടുത്ത് വരിക പോലും ഇല്ലല്ലോ. എനിക്ക് 200% വിശ്വാസമുണ്ട് നീ ജപിച്ചുണ്ടാക്കിയ ഈ ചരടിൽ. കേട്ട് കേട്ട്, ഓരോ ദുരാത്മാവിനെ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ദൂരെ ഓടിക്കും. അതിനെയൊക്കെ ഞാൻ അടിച്ചു പുറത്താക്കും. കുറച്ച് വെള്ളം എടുക്ക. കമല, ആ ഐഷ മരിച്ചു കഴിഞ്ഞിട്ടും എന്നെ വിടാതെ പിന്തുടരുക. എന്റെ ഭഗവാനെ, ഇങ്ങനെ കിടന്ന് നിലവിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നിനക്ക്? കുറച്ച് സമാധാനത്തോടെ വിളിച്ചാൽ എന്താ? അമ്മ, അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അല്ല അമ്മ എന്താ ഇങ്ങനെ വിയർക്കുന്നത്? AC കംപ്ലൈന്റ് ആയോ? കുറച്ച് കാലമായിട്ട് എന്റെ വിധിയാണ് കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്നത്. നീ എന്തിനാ വന്നെന്ന് പറ പുതിയ എന്ത് പ്രശ്നമായിട്ടാ വന്നിരിക്കുന്നത്? ഒന്നുമില്ല അമ്മേ, അമ്മ റെസ്റ്റ് ചെയ്തോ, ഞാൻ പിന്നീട് വരാം. നിക്കവിടെ, കാര്യം പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലമ്മേ, ഞാൻ അമ്മക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വന്നതാ. രാവിലെ അമ്മ കുറച്ച് ടെൻഷനായിരുന്നല്ലോ. ആ പെണ്ണ് അതിനുശേഷം എന്തെങ്കിലും ചെയ്തോ? ആ പെണ്ണ്, അവള് ഇന്നലെ വന്നവള്, എന്റെ ഏച്ചിലിൽ നിന്ന് കഴിയുന്നവള്. അവള് വിചാരിച്ച എന്നെ എന്ത് ചെയ്യാനാ? അമ്മയ്ക്ക് എന്താ? അമ്മായി, എന്റെ അവനെ നിങ്ങളെ ഒരിക്കലും ജയിക്കാൻ അനുവദിക്കില്ല. നിങ്ങളുടെ പാപത്തിന്റെ കണക്ക് പുസ്തകം നിറഞ്ഞു കഴിഞ്ഞു. അതിനെ ഓരോന്നായി പുറത്തു കൊണ്ടുവരും എന്റെ മകൾ. ഓരോ പാപങ്ങളായി എണ്ണി തുടങ്ങിക്കോളൂ അമ്മ. എണ്ണാൻ അറിയാനോ? അല്ല, ഇനി അതും എന്റെ അവന് തന്നെ പഠിപ്പിച്ചു തരേണ്ടി വരൂ. എനിക്കും എന്റെ അവനും മോൾക്കും അമ്മായിയെ പഠിപ്പിക്കാൻ പറ്റും. എന്താ, എന്തു പറ്റി അമ്മേ? അമ്മ ഓക്കെ ആണല്ലോ. നീ പോ. രാജേശ്വരി വർമ്മ. ശരിയായ പേര് തന്നെ എന്റെ അച്ഛൻ നിനക്ക് ഇട്ടത്. നിങ്ങളുടെ പേരിനെ കുറിച്ചും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് രാജേശ്വരി മാഡം. പേരിൽ ഐശ്വര്യമുണ്ട്, പക്ഷെ പ്രവൃത്തി.
ചേട്ടൻ എന്തെങ്കിലും കണ്ടോ? ഇല്ല. എന്താ? ഇല്ല, പെട്ടെന്ന് ഞാൻ പൂച്ചയിൽ സിംഹത്തെ കണ്ടു. അമ്മയ്ക്ക് 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 എന്ത് പറ്റി? ചില സമയത്ത് നിലവിളിക്കും, ചിലപ്പോ സംസാരിച്ചിട്ട് പെട്ടെന്ന് മിണ്ടാതിരിക്കും. എന്ത് പറ്റി അമ്മയ്ക്ക്? കിരണേട്ടാ, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അമ്മയെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോ നല്ല ഷോക്കം കൊടുക്കേണ്ടി വരും. ചുമ്മാ ഇരിക്കേ, ഭ്രാന്തുണ്ടോ നിനക്ക്? ഇല്ല. ഈ കമല, ഇത് എന്തിനുള്ള പുറപ്പാടാ? വാ, നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം. വേണ്ട, ഹൊറർ ഫിലിം വേണമെങ്കിൽ കാണാം, പക്ഷെ കമലയുടെ മുഖം പറ്റില്ല. നീ പോ, ഞാൻ ഓക്കെയാ. എനിക്കെന്താ വട്ടുണ്ടോ? എനിക്ക് വേറെ പണിയുണ്ട്. ശാലിനി എനിക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യ. മാറ്. എന്താ കേട്ടോ? രാജേശ്വരി വർമ്മ. ശരിയായ പേര് തന്നെ എന്റെ അച്ഛൻ നിനക്കിട്ടത്. ആശ, ഈ ലോകം തന്നെ നീ വിട്ടുപോയിട്ടും നിന്റെ ആശയൊന്നും ഉപേക്ഷിച്ചില്ല അല്ലേ? വീണ്ടും അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. നിങ്ങളുടെ പേരിനെ കുറിച്ചും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് രാജേശ്വരി മാഡം. പേരിൽ ഐശ്വര്യമുണ്ട്, പക്ഷെ പ്രവൃത്തി? നീ എന്നിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? ജീവിച്ചിരുന്നപ്പോൾ നിങ്ങളുടെ മരുമകളായി വന്ന് നിങ്ങളെ പരിചരിക്കണമെന്നുണ്ടായിരുന്നു. കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയല്ല, നിങ്ങളുടെ മനസ്സിൽ ഒരിടം നേടാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഒരു അമ്മയുടെ മനസ്സിൽ സ്വന്തം മകനെ കുറിച്ചുള്ള ഒരു ചിന്തയും ഇല്ലെങ്കിൽ മറ്റൊരമ്മയുടെ മനസ്സ് എങ്ങനെ തിരിച്ചറിയാനാണ്? നീ ഒരു കാര്യം എപ്പോഴും ഓർമ്മ വെച്ചു, ജീവിച്ചിരുന്ന സമയത്ത് നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പൊ മരിച്ചതിന് ശേഷം നീ എന്താ എന്നെ മൂക്കി കയറ്റിക്കളയോ? അതെ എന്റെ അമ്മയമ്മേ, ജീവിച്ചിരുന്നപ്പോ ഒരു സ്ത്രീയായി എനിക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ ഒരു അമ്മയുടെ ശക്തി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങളുടെ മകന്റെ ജീവിതം നശിക്കുന്നതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമാണ്. എന്റെ മകളുടെ കാര്യത്തിൽ ഞാൻ അങ്ങനല്ല, നിങ്ങൾ അവളുടെ ജീവിതം നശിപ്പിച്ചു. അവളുടെ കുട്ടിക്കാലം അവളിൽ നിന്ന് കവർന്നെടുത്തു. നിങ്ങളെ നശിപ്പിക്കുന്നതിന് ഇനിയും ഒരുപാട് കാരണങ്ങളാണ്. എന്നാ നീ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിക്കോ. നീ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് തന്നെയാ ഇപ്പൊ ചെയ്യുന്നത്. ഈ ചെയ്യുന്നതൊക്കെ ജീവിച്ചിരുന്നപ്പോ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, അതൊക്കെ ഞാൻ ഇനി ചെയ്യും. അനി, മിസ്സസ് വർമ്മ എന്റെ മമ്മി എല്ലാ ദിവസവും കാണുന്നുണ്ട്. ഇതെല്ലാം ആ മെഡിസിന്റെ ഇഫക്റ്റ് ആണെന്ന്. മിസ്സസ് വർമ്മയുടെ പേടിയാ, അവരുടെ തോന്നല, അല്ലാതെ വേറൊന്നും അല്ല. എങ്കിൽ എനിക്കും ഉണ്ടാവണ ആ അവസ്ഥ. എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായ ചിലപ്പോ എനിക്കും എന്റെ മമ്മിയെ കാണാൻ കഴിയും. പെട്ടെന്ന് ഇറങ്ങി പൊയ്ക്കോണം ഇവിടുന്ന്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ. എന്താ അമ്മയമ്മ, ഏത് മുഖമാണോ പണ്ട് നിങ്ങളെ അലോസരപ്പെടുത്തിക്കൊണ്ടിരുന്നത്, അതേ മുഖം ഇപ്പൊ ഓരോ നിമിഷവും
നിങ്ങളുടെ കണ്ണുകൾക്ക് മുന്നിൽ തന്നെയുണ്ട്. ഏത് പാദങ്ങളെയാണ് പണ്ട് നിങ്ങളുടെ പടിവാതിലിൽ പോലും കയറ്റാതിരുന്നത്? ഇന്ന് അതേ പാദങ്ങൾ നിങ്ങളുടെ മുറി വരെ എത്തി. ഒന്ന് നിർത്ത്! പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്കോ, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഇവിടെ നിന്ന് പോവില്ല. എന്റെ അമ്മയമ്മയുടെ വീടല്ലേ ഇത്. എനിക്കിഷ്ടമുള്ള കാലത്തോളം ഞാൻ ഇവിടെ തന്നെ താമസിക്കും, അവകാശത്തോളം. പക്ഷെ ഇപ്രാവശ്യം എന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച തീർച്ചയായും നിങ്ങൾക്ക് എന്നോടൊപ്പം വരേണ്ടി വരും. മിസ്സസ് വർമ്മ, അമ്പലം പോലുള്ള എന്റെ ഈ വീട്ടിൽ ചെരുപ്പ് ഇട്ടുകൊണ്ട് കറങ്ങി നടക്കണോ നീ? ഇറങ്ങി പോടി ഇവിടുന്ന്. പക്ഷെ അവനി, നീനാൻ്റെ പറഞ്ഞതല്ലേ ഇതെല്ലാം ആ മെഡിസിൻ്റെ എഫക്റ്റ് ആണെന്ന്. മിസ്സസ് വർമ്മയുടെ പേടിയാ, അവരുടെ തോന്നല, അല്ലാതെ വേറൊന്നും അല്ല. എങ്കിൽ എനിക്കും ഉണ്ടാവണം ആ അവസ്ഥ. എനിക്കും അങ്ങനെ ഒരു തോന്നലുണ്ടായ ചിലപ്പോ എനിക്കും എൻ്റെ മമ്മിയെ കാണാൻ കഴിയും, മമ്മിയോട് സംസാരിക്കാൻ കഴിയും. നമ്മളിൽ നിന്നും അകന്നു നിൽക്കുന്നവരെ നമ്മളെപ്പോഴും ഓർക്കുന്നത്. നീ എന്നിൽ നിന്ന് അകലെയല്ലല്ലോ മോളെ. പക്ഷെ മമ്മി, എനിക്കിതെല്ലാം മമ്മി ഇല്ലാതെ ചെയ്യാൻ പറ്റില്ല.